നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജയരാമന്റെ കാര്യം നോക്കിക്കോണേ. അമ്മ ധൈര്യത്തോടെ പോയിട്ടോ, എന്റെ ഏട്ടന്റെ കാര്യമല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. നിന്നേക്കാൾ ഉത്തരവാദിത്വത്തോടെ ഇവൾ നോക്കിക്കൊള്ളു. ചെറുപ്പത്തിൽ ചേട്ടന്റെ അടുത്ത് നിന്ന് ഇവൾ മാറില്ലായിരുന്നു. അതെ, ഇടയ്ക്കിടയ്ക്ക് ചായ ചോദിക്കുന്ന എന്റെ രാമഭദ്രൻ ഭർത്താവും ഇവിടില്ല, ഞാൻ സ്വസ്ഥം. പിന്നെ ഏട്ടന്റെ കാര്യം നോക്കുന്നതിന് എനിക്കെന്താ? രാമഭദ്രൻ എന്ന് വരും മോളെ. ബിസിനസ് ആവശ്യത്തിന് പോയിരിക്കല്ലേ അച്ഛ, ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞത് അടുത്ത ആഴ്ച വരുമെന്ന്. എന്നാ ഞങ്ങൾ പോയിട്ട് രാമായി. അതെ, നീ ദേവിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോ എന്റെ കാര്യം കൂടെ പുള്ളിക്കാരോടൊന്ന് പറഞ്ഞേക്കണേ. ഉറപ്പായിട്ടും, അതിനെന്താ സംശയം. വാ മോളെ. നിക്ക. അല്ല, കുഞ്ഞിനെ കൊണ്ട് എന്തിനാ പോകുന്നത്? കുഞ്ഞിനെ ഇങ്ങ് തന്നേച്ചോ, ഞാനും അച്ഛനും കൂടെ കളിപ്പിച്ചോളാം. അതെ, വല്ലപ്പോഴും എനിക്കും താ മോളെ, ഞാനൊന്നുമില്ലല്ലോ അതിന്റെ അച്ഛമ്മയല്ലേ. അച്ഛമ്മ. എന്തു പറ്റി, എന്താ മീനാക്ഷി? അല്ലമ്മായി, വൈകമോളെ അമ്മായിയുടെ കൈ തന്നിട്ട് പോണെന്ന് തന്നെയാ ഞാൻ കരുതിയത്. പക്ഷേ അമ്മായിയുടെ കണ്ണൊന്ന് തെറ്റിയ പരുന്ത് റാഞ്ചു പോലെ അവൾ വന്ന് റാഞ്ചിക്കൊണ്ട് പോവും കുഞ്ഞിനെ. ആ മൈഥിലി മാങ്ങാത്തൊരു എന്ന് വന്ന് കുഞ്ഞിനെ തൊട ഞാൻ സമ്മതിക്കില്ല. അവളുടെ ചെകിടി ഞാൻ അടിച്ചു പൊളിക്കും കുഞ്ഞിനെ തൊട്ട. കുഞ്ഞിനെ ഞാൻ എടുത്തോളാം, അവള് വിറയ്ക്കും എന്നോട് കുഞ്ഞിനെ ചോദിക്കാൻ. കുഞ്ഞിനെ തന്റെ മുത്തച്ഛനും അച്ഛമ്മയും കൂടി നോക്കിക്കോളും മീനാക്ഷി, കുഞ്ഞിനങ്ങ് കൊടുത്തേക്ക്. ഇഞ്ഞു താമോളെ. ഓ, ഒച്ചമ്മയുടെ പൊന്നു വന്നേടാ മുത്തേ. ഇങ്ങട് വട തക്കട് മുത്തേ, ഒച്ചമ്മയുടെ പൊന്നല്ലേ. ഒച്ചമ്മയുടെ പൊന്നല്ലേ, അച്ഛമ്മയുടെ മുത്തല്ലേ. നിങ്ങൾ പോയച്ചു. ആ അലവലാതി മൈഥിലി പോയിട്ട് ഒരു കൊതുകിന്റെ നിഴല് പോലും എന്റെ കുഞ്ഞിന്റെ മേൽ വീടില്ല. ഇപ്പോഴാ ഒരമ്മയുടെ മനസ്സിലെ വാത്സല്യത്തിന്റെ വിങ്ങല എനിക്ക് മനസ്സിലാവുന്നത്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.